എങ്ങനെയിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും എന്തായാലും അൽഹംദുലില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ കാണാൻ നല്ല മിസ്സി ലുക്കില്ലേ, എനിക്കറിയാം. ആക്ച്വലി ഞാൻ ഉറങ്ങായിരുന്നു, ഉറങ്ങി എണീച്ചേ ഉള്ളൂ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഈയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നായിരുന്നു. ബിക്കോസ് നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ അത്രയും ആക്റ്റീവ് എന്നല്ല, യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അത്ര ആക്റ്റീവ് എന്നല്ല ഞാൻ, കാരണം എൻ്റെ സ്റ്റഡീസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് എൻ്റെ തിയറിറ്റിക്കൽ എക്സാം ഉണ്ടാവില്ലേ, തിയറി എക്സാംസ്, അതെല്ലാം ഇന്ന് തീർന്നു. ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് തീരും. പിന്നെ ഒരു 6 മാസം ഇന്റേൺഷിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാംഗ്ലൂരിലെ ജീവിതം അവസാനിക്കും. അപ്പോൾ ആക്ച്വലി ഇത്രയും ദിവസം ആയതുകൊണ്ട്, ഇത്രയും ദിവസമല്ല, ഇങ്ങനെ എക്സാമിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ട് ഞാൻ റൂം എനിക്ക് ഭയങ്കര മിസ്സിരി എടുക്കുന്നുണ്ട് റൂം. അത് ഞാനത് ക്ലീൻ ആക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ എനിക്കിതെന്തോ ഒരു മെമ്മറി ആയിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ലാസ്റ്റ് എക്സാമാണ്. എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഒരു ഒരു ഒരുമാതിരി ഒരു ഭയങ്കര ഹറിബറി അങ്ങനെ ടെൻഡൻസിലുള്ള ഞാൻ ഉറങ്ങൂല, അങ്ങനെയായിരുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു കേസാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇന്ന് എക്സാം എഴുതി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. ഇറങ്ങി എണീറ്റപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണം, എനിക്ക് നല്ല ആഗ്രഹം മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഒരു മടിയും കൂടാതെ അത് ചെയ്യും എന്നുള്ളൊരു എന്താ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അത് ചെയ്യാമെന്നുള്ള ഒരു ഇത് വന്നതും, അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഇപ്പം എൻ്റെ റൂം ഭയങ്കര മെസ്സിയാണ്. അത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഇപ്പം നിലവിൽ എൻ്റെ റൂമിൻ്റെ ഒരു മെസ്സിനെസ് ഞാൻ ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ അത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചുതരാം. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കുള്ള, എനിക്കറിയില്ല എത്രത്തോളം എനിക്ക് എല്ലാ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത് എൻ്റെ വീട്ടിൽ നിന്നിരുന്ന അങ്ങനെയല്ല, പഴയ കുറച്ച് ചെരുപ്പുകളുണ്ട്, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതെല്ലാം ഒന്ന് പോന്നിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതാണ് റൂം. ഇത് ഹോള്, ഒരു 1 BHK ഹോള്. പിന്നെ കിച്ചണാണ് ഇത്. എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്, ഇത്രയും ചെറുതാണ്, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഉള്ളത്. പിന്നെ റെഫ്രിജറേറ്റർ. ഈ ഏരിയയിൽ കയറി കൊച്ച് മെസ്സി, കാരണം ഇവിടെ പിന്നെയും കുറച്ചൊക്കെ ഒരു ഉരുത്തിണ്ടാവും എനിക്ക് തോന്നുന്നത്. പത്രം കഴിക്കാനുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പഠിക്കുന്ന ഏരിയ. സോ ഞാൻ പഠിക്കുന്ന ഏരിയ ആണത്. ഓക്കെ, ഇവിടെയാണ് കുറച്ച് മെസ്സി ഉണ്ടാവും, മെസ്സി ഏരിയ ആയിട്ട് കിടക്കുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടുത്തെ കഞ്ഞി വലിച്ച് കീറുന്നു, കാരണം കീറി തന്നെ എടുത്ത് കളയണം, ഇരിപ്പിന് ആവശ്യമില്ലല്ലോ. പിന്നെ ഇനി റൂം, ബാത്റൂമാണ് ഇത്. ബാത്റൂം വലിയ സീനുള്ളതാണ് തോന്നുന്നു. ഓൾമോസ്റ്റ് ഇതാണ് എൻ്റെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ കോലം കണ്ടോ, പിന്നെ ഇത്. പിന്നെ ഡ്രസ്സുകളൊക്കെ ഞാൻ വലിയ സീനൊന്നുമില്ല, അത് ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടൊന്നും വലിയ സീനൊന്നുമില്ല. സീനസ് ഇവിടെ. പിന്നെ ഞാൻ കോളേജിൽ പോകാനുള്ള ഡ്രസ്സുകൾ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പം ഇത് കുറച്ച് ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എക്സാം കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ബാഗ് കൊടുത്തിട്ട് ഒരു ഉറക്കായിരുന്നു. ഈ ക്ലീനിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് എണീറ്റതായതുകൊണ്ട് പറഞ്ഞാൽ എണീറ്റിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാൻ, ഫ്രഷപ്പ് ഇൻ ദ സെൻസ് പല്ല് തേക്കാനും മുഖം കഴുകാനും. പിന്നെ ക്ലീനിങ്ങിന് പോകുന്നതായതുകൊണ്ട് ഇപ്പം ഞാൻ കുളിക്കുന്നില്ല. ഇന്ന് അതിന് മുന്നായിട്ട് ഒന്ന് തലയിൽ എണ്ണ തേക്കണമെന്നുണ്ട്, എണ്ണ തേച്ചിട്ട്. എന്നങ്ങനെയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ഇനി കുളിക്കുമ്പോൾ. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ദ ബ്രഷ് പേസ്റ്റ് സെൻസുവേണം ഞാൻ ഉപയോഗിക്കുന്നത്. പേസ്റ്റ് ഇനി മുഖം കഴുകാൻ പോവാണ്. രണ്ട് ഫേസ് വാഷ്, ഞാനിപ്പോൾ മാമാർത്തിൻ്റെ ഫേസ് വാഷാണ്. എൻ്റെ അടുത്ത് രണ്ട് ഫേസ് വാഷ് ഉണ്ട്. ഇതുണ്ട്, ഫോറസ്റ്റ് എസൻഷ്യൽസിൻ്റെ ഒരു ഫേസ് വാഷുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. എനിക്കെന്താ പറയുക, ഇത് ഞാൻ എന്നാ ചെയ്തെടുക്കാം.
വാഷ് ചെയ്യാം. ഫേസ് വാഷ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി എണ്ണ തേക്കണം മുടിയിൽ. അത് കഴിഞ്ഞ് മുടിയൊന്ന് കോമ്പ് ചെയ്യണം. അല്ല, കോമ്പ് ചെയ്തിട്ടാണ് എണ്ണ തേക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. പിന്നെ ഞാൻ ടീത്തിൻ്റെ ബ്രേസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പ്രിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മറ്റേ പേർ ഒന്നില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ബ്രേസ് ഉണ്ട് എൻ്റെ അടുത്ത്. അത് കിട്ടില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സംസാരിക്കുമ്പോൾ ഒരു ഒരു കുഴയുന്ന പോലെ തോന്നും, വാക്കുകൾ കറക്റ്റായിട്ട് വരത്തില്ല. പോയിട്ട് എണ്ണ വയ്ക്കട്ടെ കേട്ടോ, എണ്ണ വയ്ക്കട്ടെ. ബാൽക്കടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. പച്ച കളറാണ്. ഹായ്, അങ്ങനെ തലയിൽ എണ്ണ വയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഒരു ചായ കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കാം, എനിക്ക് ദാഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് തുടങ്ങാം. കുറേ നേരം ക്ലീനിങ് ഇപ്പം തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കിയിട്ട് ചായയല്ല ഗ്രീൻ ടീ ആണ് കുടിക്കാൻ പോകുന്നത്. എന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് യോഗ ബാറാണ്. യോഗ ബാർ, യോഗ ബാർ ഇസ് പ്രോട്ടീൻ ബാർ. യോഗ ബാർ ഉണ്ട്, അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പഞ്ചസാര, പിന്നെ സാഷിയെ, സാഷിയെ കയറി ഇട്ട് കൊടുത്തു. ഇനി ചൂടുവെള്ളം. ഇതാണ് എൻ്റെ രാവിലത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അത് ഇന്ന് ഞാൻ കുടിക്കുകയാണ്. കോളേജ് ഉണ്ടെങ്കിൽ കുടിക്കാറില്ല. കോളേജ് ഉണ്ടെന്നെങ്കിൽ ഒന്നും ഇതിന് ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ വെള്ളം കുടിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ ഇനി എൻ്റെ ചായ എടുക്കില്ല. നമുക്ക് തുടങ്ങാം. ചായ കുടിച്ച് കഴിഞ്ഞു. തുടങ്ങാമെന്ന് മുന്നോട്ട് ഞാൻ ബിഗ് ബോസ് ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ബിഗ് ബോസ് എനിക്ക് റൂം ക്ലീൻ ചെയ്യാനാണ് ഫസ്റ്റ് താല്പര്യം. പക്ഷേ എനിക്ക് ക്യാമറ ഇവിടെ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കണ്ടിട്ട് കാണിക്കാൻ തോന്നുന്നു. അല്ലാണ്ട് എനിക്ക് ഇടയിൽ എടുക്കാൻ പറ്റത്തില്ല. ഇടയിലുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം കൊണ്ടുവന്നോട് വെച്ച് അത് ഇനി മടക്കി വെക്കട്ടെ. അപ്പം കുറച്ച് ഡ്രസ്സുകൾ ഞാനിപ്പോൾ ഇവിടെ അടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ ഇതിന് മേലുണ്ടായിരുന്നത് പിടിച്ചിട്ട് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അലക്കാൻ വേണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡ്രസ്സെല്ലാം മടക്കി വെച്ചു. ഇനിയിത് ഇവിടെ എടുത്ത് അടക്കി വെക്കണം. ഇവിടെ അടക്കി അങ്ങനെ ഒരു 90% ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാത്റൂം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്തൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ലിഫ്റ്റിൽ നിന്ന് കയറി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതെൻ്റെ എൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഈ എവിടെ ഉണ്ടായിരുന്ന ചെരുപ്പെല്ലാം ഞാൻ എടുത്തു വെച്ചു. പിന്നെ ആ ഡ്രസ്സെല്ലാം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പുതിയ വേസ്റ്റാണ്, ഇതിന് കൊണ്ടുപോയി കളയാനുള്ളതാണ്. ഈ റൂമ് ഇതാണ് റൂമ്. ഇവിടെ ഉണ്ടായിരുന്നല്ല ഞാൻ എടുത്ത് മേലെ. അവിടെയും എനിക്ക് ഇതിൽ സ്പേസ് ഇല്ലാത്തതോടെ ഞാൻ മേലടിച്ചു. ഇതിന് ഫുള്ള് ഇതിൽ ഇനി സ്പേസ് ഇല്ല. കണ്ടാ, സ്പേസ് ഇല്ല. മാക്സിമം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഉള്ളത് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്നല്ല ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇത് എനിക്ക് റിട്ടേൺ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ്. അപ്പൊ അവർ എന്ന് വേണമെങ്കിലും വരാം. അപ്പൊ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ എന്റെ ചെരുപ്പുകളെല്ലാം ഞാൻ എടുത്ത് വെച്ചു. നെക്സ്റ്റ് റൂം. ഇടയ്ക്ക് കറണ്ട് പോയിരുന്നു, അപ്പോൾ കുറച്ച് ടൈം എടുത്തു. കറണ്ട് പോയപ്പോൾ നല്ല കൊതുകുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഈ ബാറ്റ് എടുത്തതാണ്. ഇതൊന്നും ഇവിടെ വെക്കാനുണ്ട്. നേരെ വെക്കാൻ അപ്പോൾ നമ്മളെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. ഇനി കുളിക്കാനുണ്ട്, കുളിച്ച് റെഡി ആവാനുണ്ട്. ഇതാണ് പ്രസന്റ് സിറ്റുവേഷൻ. റൂം അങ്ങനെ കാണിക്കാം അല്ലേ. എന്താ പറയുക, ഞാൻ ഈ റൂമിൽ എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ഒക്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ
സാധനങ്ങൾ ഇനി മേടിച്ചു കഴിഞ്ഞാല് സീനാണ്. ഇത് ഇത് ഷോഫാക്കാൻ പറ്റാണ്. ആക്ച്വലി അത് വീട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇത് ബെഡാക്കി മാറ്റും. അപ്പൊ ഇവിടെ എനിക്കിവിടെ കിടക്കാം, വീട്ടിലേക്ക് റൂമിൽ കിടക്കും. ആ സിങ്ക്, പാത്രം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയി. എന്റെ ബാൽക്കണി ഏരിയ, ബാൽക്കണി ഏരിയ ഞാൻ മാക്സിമം ഓക്കെ ചെയ്തിട്ടുണ്ട്. നമ്മള് തൂത്ത് വരുന്ന അടിച്ചു വരുന്ന പാളയും പിന്നെ നമ്മളെ അടിച്ചു വരുന്ന സ്റ്റിക്കറും അവിടെ തന്നെ. പിന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ ഇതാ, അതുകൊണ്ട് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് ഇട്ട് വെച്ചിട്ട് വാഷ് ചെയ്യണം. വാഷിംഗ് മെഷീൻ ഇതാണ്. ഒരു ചെയ്യുന്നുണ്ട്, ഇതാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അടിപൊളിയുള്ള ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇതിന് അത്യാവശ്യം റെന്റ് ഉണ്ട്. ഇതിന് റെന്റ് എനിക്ക് തോന്നുന്നു വൈറ്റ് ഫീൽഡ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം. അവിടെ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ചെറിയ മണ്ണാടി ഉണ്ട്. വേണ്ടി കാണിക്കാന്ന് പറഞ്ഞതാണ് ഈ ഒരു സ്പേസ് ബാത്റൂം, അത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് എൻ്റെ ബാത്റൂം, കുഞ്ഞു ബാത്റൂമാണ്. ഒരു പെയിൻ്റ് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഓൾറെഡി ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് വരയ്ക്കുന്ന സമയത്തുണ്ടായിരുന്നു, ഐ മീൻ അപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്തേ ഉണ്ടായിരുന്നു. ഇത് ഇതാണ് വാഷ് ബേസ്, ഒരു കുഞ്ഞു കണ്ണാടിയിലൂടെ. ഓക്കെ, വാഷ് ഇതും ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു. ഇനി വൈകിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയൊന്നല്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ലേ. ഇപ്പം ജിമ്മ് പോകാറുണ്ട്, പിന്നെന്താ പറയുക, കിടന്നുറങ്ങും, പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ചത്തെ ക്ലീനിങ് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു. അതായത് ബേസിക് എന്ന് പറയുമ്പം ഇപ്പം ഫുഡെല്ലാം കഴിച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ ഒരു വേസ്റ്റിൽ കൊണ്ടുവരുന്നത്, അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നു. അതല്ലാണ്ട് അടിച്ച വാല തുടക്കം അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി. അത് വേറൊന്നുമല്ല, എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൊട്ടീനുകൾ ഒക്കെ ഉൾട്ടായിരുന്നു. ലൈക്ക് രാത്രി ഞാൻ കിടന്നുറങ്ങൂല, പകരം പഠിച്ചിരിക്കും, പകൽ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനൊരു മടിയാണ്. എല്ലാ വർഷവും എക്സാം ആകുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ്, എല്ലാം ഒരു തലതിരിഞ്ഞ ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം നന്നായിരുന്നു എനിക്ക് തോന്നി അറിയുള്ളൂ. എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഇനിയും എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് വരാൻ നോക്കും. പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്ന് വരും എന്നുള്ള കാര്യം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്തെങ്കിലും കമൻസുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാം. ദയവചെയ്ത് ഹേർട്ട് ചെയ്യുന്ന കമൻസ് ഒന്നും ഇടണ്ട, ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കാര്യമില്ല. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് ഇടാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ആൻഡ് പിന്നെന്താണ്, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട്, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലെ ജീവിതം അവസാനിക്കും ഈ ഒരു ഒരു 6 മാസം കൂടി കഴിഞ്ഞ ഇന്റേൺഷിപ്പ് കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പഠിത്തം അവസാനിക്കുന്നതാണ്, എൻ്റെ വൈദേഹിയിലെ ഒരു ജേണി അവസാനിക്കുന്ന ഒരു ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ ബാംഗ്ലൂർ ഇനിയിപ്പോൾ ഞാനിവിടെ ജോബ് ചെയ്യുമെന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ബേസിക്കലി എനിക്ക് നാട്ടിലൊന്നും സെറ്റിൽ ആവാൻ താല്പര്യമൊന്നുമില്ല, ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അതിൽ ഞാനൊരു തിരുത്തിപ്പ് പറയാണ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കാം, ഞാനും ഹാപ്പിയാണ്. ബി ഹാപ്പി ആൻഡ് ബൈ ബൈ, ഗുഡ് നൈറ്റ്.